ഇന്ത്യയിൽ ഭൂമിക്കടിയിലൂടെ ഒഴുകുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു നദിയുണ്ട്. സരസ്വതി നദിയാണത്. എന്നാൽ ഇന്നതൊരു മാനസിക തലത്തിൽ മാത്രമുള്ള ഒന്നാണ്. ഇതിനെപ്പറ്റി ഋഗ്വേദത്തിലും മഹാഭാരതത്തിലും പറയുന്നുണ്ട്. മഹാഭാരതം ഇതൊരു മരുഭൂമിയിൽ വെച്ച് വരണ്ട നദിയാണെന്നാണ് പറയുന്നതത്രേ. ചിലരിതിനെ പാൽക്കടലിനോടും ഉപമിക്കുന്നു. ഇതുവഴി അമരത്വത്തെ പ്രാപിക്കാൻ കഴിയുമത്രേ. ഇപ്പോൾ പാകിസ്ഥാനിലുള്ള ജഗർ നദി യമുനയ്ക്കും സത്ലജിനും ഇടയ്ക്കാണ്. ഒരു മഴക്കാല നദി. ഹാരപ്പൻ മനുഷ്യവാസ സ്ഥലങ്ങൾ ഈ നദിക്കരയിലായിരുന്നുവെന്നും അന്നൊരു മഹാനദിയായിരുന്നുവെന്നും പറച്ചിലുണ്ട്. ഇതാണോ അന്നത്തെ വരണ്ട നദിയുടെ, അതായത് സരസ്വതി നദിയുടെ ബാക്കിയെന്നും സംശയമുണ്ട്. ഗംഗയ്ക്കും യമുനയ്ക്കുമൊപ്പം പുറത്തു കാണാൻ സാധിക്കാത്ത സരസ്വതി അഥവാ ഗുപ്ത നദി അലഹബാദ് പ്രയാഗിൽ ചേരുന്നു എന്നാണ് വിശ്വാസം. സാറ്റലൈറ്റിൻ്റെ റിമോട്ട് സെൻസിംഗ് ഫോട്ടോകളിൽ ഭൂമിക്ക് താഴെ ഒരു നദിയുടെ വരണ്ട പാടുകളുണ്ടത്രേ. ഏതാണ്ട് സരസ്വതി നദി ഉണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ഭാഗത്ത്. ഭൂമിക്കടിയിലൂടെ ഒഴുകുന്ന നദി, അതാണ് രാജസ്ഥാൻ്റെ ജീനനാടിയായ ലൂണി നദിയെക്കുറിച്ച് പഴമക്കാർ വിശ്വസിക്കുന്നത്. നാഗാകുന്നുകളിൽ നിന്ന് ഉരുവായി അജ്മീറിൽ നദീരൂപം പൂണ്ട് 12 പോഷക നദികളാൽ ജലസമ്പന്നതയാർജിച്ച് ഒഴുകുന്ന ലൂണി, സാഗരത്തിലെത്താതെ മറയുന്ന സാഗർമതി. ഇന്നും ഈ നദി പ്രളയകാലത്തും റൺ ഓഫ് കച്ചിൽ അപ്രത്യക്ഷമാകുന്നതിൻ്റെ ശരിയായ കാരണം വ്യക്തമല്ല. റൺ ഓഫ് കച്ചിലെ മണൽപ്പരപ്പിനെ മറ്റ് പ്രദേശങ്ങളിലെ മണ്ണിനെ എന്ന പോലെ വകഞ്ഞുമാറ്റാൻ വെള്ളത്തിന് കഴിയില്ല. അതിനാൽ ഈ മണൽപ്പരപ്പിലേക്ക് എത്തുമ്പോഴേക്കും നദിയിലെ ജലം പരന്നു പോകുന്നു. കൂടാതെ പ്രദേശത്തെ ഉയർന്ന താപനിലയിൽ ജലം വേഗത്തിൽ ആവിയായി പോകുന്നുവെന്നുമാണ് ശാസ്ത്രീയ വിശദീകരണം. എന്നാൽ ലൂണിയാണ് ഭൂമിക്കടിയിലൂടെ ഒഴുകുന്ന സരസ്വതി നദിയെന്ന് ചിലർ വിശ്വസിക്കുന്നു. എന്തായാലും ഇന്ത്യയിൽ മഹാജലാശയത്തിൽ അവസാനിക്കാത്ത ഏക നദി ലൂണിയാണ്. 495 കിലോമീറ്റർ താണ്ടിയുള്ള ലൂണി നദിയുടെ യാത്ര ഗുജറാത്തിലെ റൺ ഓഫ് കച്ചിലെ വരണ്ട നിലങ്ങളിൽ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ഈ ചാനലിൽ നിന്നും ഇത്തരം വീഡിയോകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.